രാജ്യത്ത് ഫേസ്ബുക്കും വാട്സാപ്പും ട്വിറ്ററും ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നാളെ മുതൽ പൂട്ടുവീഴുമെന്ന പ്രചാരണം സജീവമാണ്. ഇന്ത്യയിൽ ഫേസ്ബുക്കും ട്വിറ്ററും വാട്സാപ്പും ഒക്കെ നാളെയോടെ പൂട്ടിടുമോ? എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉറപ്പിച്ചു പറയാം, കേന്ദ്രം ഈ ആപ്പുകളെ ഒറ്റയടിക്ക് നിരോധിക്കില്ല. കാരണം ലളിതം, ഒറ്റയടിക്ക് നിരോധിക്കാവുന്ന ചെറുമീനുകളല്ല ഈ സോഷ്യൽ മീഡിയ മമ്പന്മാർ. ഭീകരൻ കേന്ദ്ര സർക്കാർ സമൂഹ മാധ്യമങ്ങൾക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. വായിക്ക്. ഇത് നിനക്ക് എവിടെ കിട്ടി? അതൊക്കെ ഉണ്ട്, വായിക്ക്. ഇത് വായിക്കേണ്ട കാര്യമില്ല. കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട്, വായിക്ക്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പുറത്തിറക്കിയ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ 3 മാസം സമയമാണ് അനുവദിച്ചിരുന്നത്. അത് ഇന്നത്തോടെ അവസാനിക്കുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ഫേസ്ബുക്കും ട്വിറ്ററും അടക്കമുള്ള ഈ കമ്പനികൾ പാലിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട സമൂഹ മാധ്യമങ്ങളുടെ എല്ലാം ആസ്ഥാനം വിദേശ രാജ്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മറുപടി പറയാൻ ഇന്ത്യയിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാകണമെന്ന്. അതും ശരിയാണ്. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കൂടുതൽ സമയം അനുവദിക്കുന്നത് മുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് വരെയുള്ള സാധ്യതകൾ നിലവിൽ മുന്നിലുണ്ട്. കൂടുതൽ ചർച്ച ചെയ്യണമെന്നും സമയം വേണമെന്നുമാണ് വിഷയത്തിൽ ഫേസ്ബുക്കിന്റെ പ്രതികരണം. 2 മാസം സമയമെങ്കിലും സാർ എനിക്ക് തരണം, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. പ്ലീസ് സാർ. തല ആരുടെ മുമ്പിലും ഇങ്ങനെ താഴാറില്ല. താഴെ ട്വിറ്റർ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കൂടുതൽ സമയം അനുവദിക്കുന്നത് മുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് വരെയുള്ള സാധ്യതകൾ നിലവിൽ മുന്നിലുണ്ട്. പക്ഷെ നിരോധനം പോലുള്ള ഒരു കടുങ്കയിലേക്ക് കേന്ദ്രം കടക്കാൻ സാധ്യതയില്ല. വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം. 29 കോടിയിലധികം ഉപഭോക്താക്കളുണ്ട് ഫേസ്ബുക്കിന് ഇന്ത്യയിൽ മാത്രം. ജനപ്രിയ ആപ്ലിക്കേഷനുകൾ നിരോധിക്കുന്നതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടിനപ്പുറം സാമ്പത്തിക പ്രശ്നങ്ങളും മുന്നിലുണ്ട്. രാജ്യത്ത് പല മേഖലകളിലായി വൻ നിക്ഷേപം നടത്തിയിട്ടുള്ള കമ്പനിയാണ് ഫേസ്ബുക്ക്. എന്താന്ന് വെച്ചാൽ തന്നിട്ടങ്ങ് പൊക്കോ. പനി എങ്ങനെ ഉണ്ട്? പോരാ, ഇന്നത്തെ പനിക്ക് ആവി പിടിച്ചാ പോരാ. ആന്റിബയോട്ടിക് തന്നെ കഴിക്കണം. ആന്റിബയോട്ടിക് മേടിക്കാനുള്ള കാശില്ലാത്തോണ്ട് ഞാൻ കാശിന്റെ ത്രാസിലാണോടാ എന്റെ സ്നേഹം നിങ്ങൾ അളക്കുന്നത്?